ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരന് ആ നാട്ടിൽ മഷീട്ടുമൊക്കെ കിട്ടില്ല. അതിൽ താനെന്താണ് മഷീട്ടു നോക്കാൻ പോകുന്നേ? ഇന്ന് 11 മണിക്ക് നമ്മുടെ ആ കടത്തിന്റെ അവിടെ ചെറുക്കനും കൂട്ടരും എത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെന്തിനാ അവിടെ വന്ന് നിൽക്കണേ? അതിനെ അവർക്ക് ഇങ്ങോട്ട് വരാൻ വഴിയറിയണ്ടേ? അയ്യോ ചേട്ടത്തി, ഇരിക്കാനൊന്നും സമയമില്ല. ഇന്നാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോന്റെ കല്യാണം. അതിന്റെ ഇടപാടെന്താണോ? പിന്നെ അല്ലയോ, അവിടെ പോയി തലയൊന്ന് കാണിച്ചേച്ചും ഞാൻ ഇപ്പം വന്നേക്കാം. താനെങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്നേ? അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറ്റില്ല, താൻ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അവനിവിടെ കുടിയേറ്റില്ലയോ? അവനുള്ളതും ഇല്ലാത്തതും കണക്കാം. ചേർത്തി, ഈ നാട്ടിൽ ഏറ്റവും ബിസിയായ ഒരു ബ്രോക്കറ ഈ മാത്തച്ചൻ. മാത്തച്ഛനില്ലാതെ ഈ നാട്ടിൽ ഒരു കല്യാണം നടക്കത്തില്ല. ശരിയാ, എവിടെ കല്യാണം ഉണ്ടോ അവിടെ മാത്തച്ഛനുണ്ടോ? അപ്പച്ച, അവരെ കണ്ടാ എനിക്കിങ്ങനെ മനസ്സിലാവുക? എടാ, അവരൊരു ചന്ദന കളറുള്ള മാരുതി കാറിലാ വരുന്നത്. നീ ആ കടത്തിയുടവന്റെ അവിടെ പോയിരുന്നാ മതി. പെണ്ണാണ് വന്നവരല്ലേ? അതെ, നിർത്ത് നിർത്ത്. ഞാൻ നിങ്ങളെ കാത്ത് നിൽക്കുക. എന്തിന്? പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നോട് കൂട്ടിക്കൊള്ളു എല്ലാം പറഞ്ഞു. ബ്രോക്കർ എവിടെ? അപ്പൊ വേറെ സ്ഥലം പോയിരിക്കാം. ബ്രോക്കറുടെ മോന? അതെ. എന്നാ പിന്നെ ആദ്യം പറഞ്ഞേ, കേറ് കേറ്. എന്റെ ചേട്ടനായതുകൊണ്ട് പറയല്ല, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല. നാട്ടില് ഞങ്ങൾ സൽസ്വഭാവി ബ്രദേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സോറി, ചെറുക്കനെ കണ്ടാ തന്നെ അറിയാം പാവമാണെന്ന്. പക്ഷേ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് മുമ്പില്ലായിരുന്നു, അടുത്ത കാലത്തുണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ പറ്റിയതാ. എന്താ ഇയാളൊന്നും മിണ്ടാത്തത്? അല്ല, അത് പിന്നെ നാണവാ, ഇതുവരെ തല ഉയർത്തി ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. എന്താറോ ഇത്? പെണ്ണിനെ കാണാൻ ധൃതിയായി. ധൃതിയായി അല്ലേ? അതെ, അതല്ല, അതന്നെ അതന്നെ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അതെ, പെണ്ണ് വരുമ്പോ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇച്ചായം കുട്ടിയുടെ നടത്തവും സംസാരവും ഒക്കെ വാച്ച് ചെയ്താ മതി. നിന്റെ ഈ ചോദ്യങ്ങൾ കാരണമാണ് കോട്ടയത്തെ കല്യാണം കുളം കുത്തിയത്. അതെന്റെ കുഴപ്പമല്ല, രൂപവും ഭാവവും കണ്ടപ്പോ അത് പെണ്ണിന്റെ അമ്മയായിരിക്കുന്ന ഞാൻ കരുതിയത്. സത്യം പറ, അത് അമ്മയല്ല, കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഇച്ചാനൊന്നും ഞെട്ടി. ചായ കുടിക്കും. ഇതുവരെ പഠിച്ചു? 4ാം ക്ലാസ് വരെ. അമ്മച്ചിക്ക് മറുപടി പറയാനുള്ള ചോദ്യങ്ങള് ഞങ്ങൾ വേറെ ചോദിക്കുന്നുണ്ട്, അപ്പൊ പറഞ്ഞാ മതി. ഏതുവരെ പഠിച്ചു? BSc പാസ്സായി. തെക്കൻ തലക്കാരെന്ന് പറഞ്ഞ ഈ നാട്ടിൽ എല്ലാരും അറിയും. ഈ തെക്കൻ തല എന്ന പേര് വരാൻ കാരണം? അല്ല, നിങ്ങളുടെ ഒക്കെ തലകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ എന്തെങ്കിലും? ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. ഇവര് കുട്ടിയായിരിക്കുമ്പോ തന്നെ ഇവരുടെ അപ്പനും അമ്മയും മരിച്ചു, പിന്നെ ഞാനായി അവരെ ഒക്കെ വളർത്തിയത്. ഹായ്. ഇത് ഷേർലി, ബീനയുടെ അനീറ്റിയ. എറണാകുളത്ത് പഠിക്കുക, ബീനനെ കാണാൻ വന്നവരാ. നോക്കൂ, നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഏയ്, ഇല്ല, ഞാനങ്ങനെ ഷോപ്പിങ്ങിനൊന്നും പോവാറില്ല. അപ്പൊ മനസ്സിലായി. എന്ത്? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആളെല്ലാം. അത് ശരി. എന്താറോ ഇതൊക്കെ? അതൊക്കെ പിന്നെ പറയാം. ഇച്ചാന് കുട്ടി ഇഷ്ടമായോ?
കൊച്ചു കള്ള. എന്താ നീ വൈകിയത്? ബസ് കിട്ടാൻ വൈകി. അതിരിക്കട്ടെ, നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പൊ ഇയാൾക്കൊരു കല്യാണൊക്കെ ആലോചിച്ചുകൂടെ? നോക്കണം. അയ്യോ, എനിക്ക് കല്യാണമൊന്നും വേണ്ട, ഇച്ചാന്റെ കഴിഞ്ഞിട്ട് മതി. ഇങ്ങനെയുള്ള കളികള് ഫ്രണ്ട്സായിട്ട് നീ കൊണ്ടുനടക്കുന്ന എന്തിനാ? അയ്യോ, അവക്ക് ഈ മോഷണ ഒരു ഹോബിയാണെന്ന് പിന്നീടല്ലേ മനസ്സിലാക്കുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ. എന്നാ ഞങ്ങൾ അപ്പച്ചനോട് സംസാരിച്ചിട്ട് വിവരങ്ങൾ ബ്രോക്കറോട് പറഞ്ഞേക്കാം. ആ വരട്ടെ അമ്മച്ചി. ശരി മക്കളെ. ആ വരൂ വരൂ വരൂ. ഇവര് വഴിയറിയാതെ കടവിൽ കുടുങ്ങിപ്പോയി, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഇവരൊക്കെ ആരാ? ഇത് കല്യാണ ചെറുക്കൻ, ഇത് കല്യാണ ചെറുക്കന്റെ അപ്പൻ. നമസ്കാരം. ഞാൻ എന്റെ മകന്റെ അടുത്ത് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നത് ഇവര് മാരുതി കാറിൽ വരുന്ന കാറ് കേടായതുകൊണ്ട് ഇവര് വേറെ കാറ് വിളിച്ചു വന്നു. അപ്പൊ ഇവരാ? നിന്നോട് പെണ്ണ് കാണാൻ പറഞ്ഞ വീട്ടിൽ പോവാതെ വേറെ വീട്ടിൽ പോവാൻ ആരാ പറഞ്ഞെ? അതൊരബദ്ധം പറ്റിയതാ. പക്ഷെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ, നല്ല കുടുംബക്കാരും. അല്ലടാ, അതിരിക്കട്ടെ, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടടാ മോനെ. അല്ല അത് പിന്നെ അമ്മച്ചി. വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ തൊടല് പൊട്ടിക്കുന്നത്. തൊടല് പൊട്ടിക്കാൻ ഞാനെന്താ? പട്ടിയെ പട്ടിയും പൂച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. സത്യം പറയടാ, എത്ര കാലായി നീ ആ പെണ്ണുമായിട്ട് ബന്ധം തുടങ്ങിയിട്ട്? അയ്യോ അപ്പച്ച, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത് പോലും. ഇവിടെ ആരും പ്രേമിച്ച് വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇഞ്ചക്കാട്ടിൽ ആരും പ്രേമിച്ച് വിവാഹം കഴിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അതിന് ഇഞ്ചക്കാട്ടി പ്രേമിക്കാൻ യോഗ്യതയുള്ളവരാരെങ്കിലും പണ്ട് ഉണ്ടായിട്ട് വേണ്ടേ? അതെന്താ എനിക്ക് യോഗ്യത കുറവ്? ഒരു കുറവില്ല. കല്യാണത്തിന് മുമ്പൊന്ന് കാണേണ്ടതായിരുന്നു. കേട്ടോ മക്കളെ, ഞാൻ വന്നേ പിന്നെ ഇത് ഞാൻ ഒരു മനുഷ്യക്കോലായത് തന്നെ. നന്നായപ്പോ ഉള്ള കോലം തന്നെ ഇതാണെങ്കിൽ പണ്ട് അപ്പച്ചനെ കാണുമ്പോ അമ്മച്ചിക്ക് പേടി തോന്നിയിരിക്കണമല്ലോ. പിന്നെ മക്കളെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ, അപ്പച്ചനെ എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നിട്ടുണ്ടെന്നറിയോ? ഈ ജാതി ഒന്നല്ല, സുന്ദരികള്, ധാരാളം സ്ത്രീധനവും. പിന്നെ സുന്ദരികൾ വരുന്നു. നിങ്ങളുടെ പണ്ടത്തെ കോലം മനുഷ്യര് കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ കല്യാണ ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞത്? ആര് കീറിക്കളഞ്ഞു? നിങ്ങൾ കീറിക്കളഞ്ഞു. ഞാനാണോ അപ്പൊ പറഞ്ഞത്? അപ്പച്ചൻ ആ ഫോട്ടോ കീറിക്കളഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനും ഇച്ചായനുമാ. പറഞ്ഞു കൊടുക്കടാ. ആ കുഞ്ഞുനാളിൽ ഓരോ കാര്യത്തിന് കരയുമ്പോ വല്യമ്മച്ചി ആ ഫോട്ടോ കാണിച്ച് പേടിപ്പെടുത്തിയ ഞങ്ങളുടെ കരച്ചിൽ നിർത്തിക്കൊണ്ടിരുന്നത്. അല്ല, ഇവനെന്തിനാ കിടന്ന് കയറുപൊട്ടിക്കണെ? അവന്റെ കഴിഞ്ഞാൽ എന്നെ ഇവന് കെട്ടാൻ പറ്റൂ? അതിന്റെ തിരക്ക് തന്നെയാ. കെട്ട് ഇവന് അസുഖമായി കിടന്നപ്പോ നമ്മൾ രണ്ടുപേരും കൂടി നേർന്ന നേർച്ചയും കാഴ്ചയൊക്കെ നീ മറന്നോ? എന്താണത് മോനെ? നിന്റെ അസുഖം മാറിയ നിന്നെ പള്ളിയിൽ അച്ഛനാക്കാന്ന് ഈ അപ്പച്ചന് നേർച്ചയുണ്ട്. എന്നാ അപ്പച്ചൻ ഒരു വാക്ക് എന്നോട് നേരത്തെ പറയണ്ടേ? എനിക്കും നേർച്ചയുണ്ട്. എന്ത്? അതെ, എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ പള്ളിയിൽ അച്ഛനാക്കാമെന്ന് ഞാനും വളരെ നേരത്തെ നേർന്നതാ. ആ നേർച്ചയാണ് മാറ്റി വെച്ചേക്ക്. എന്നാ അപ്പച്ചന്റെ നേർച്ച അപ്പച്ചൻ കൊണ്ട് മാറ്റി. ഞാനത് മാറ്റി വെച്ചു. ഞാൻ മാറ്റി. എന്താ ഇത്? ഒന്ന് നിർത്തുന്നുണ്ടോ? അതെ, ഇച്ചാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. ഇവൻ ആ പെങ്കുച്ചിനെ ഇഷ്ടമെങ്കിൽ നമുക്ക് അതങ്ങ് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ അമ്മച്ചി നാളെ തന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയി പറഞ്ഞുറപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും പോയി കല്യാണം ഉറപ്പിച്ചിട്ട് പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യം. അതിനെ കുറിച്ചൊന്നും ഓർത്തിച്ചാൻ വിഷമിക്കണ്ട. ഇത് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഏതായാലും അപ്പച്ച ഓക്കെ പറഞ്ഞല്ലോ. ഞാനിപ്പോ ഓക്കെ പറഞ്ഞു. ഓക്കെ പറയുമല്ലോ. എന്റെ മക്കളെ, ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ ഒരു കാര്യത്തിനും എതിരെ നിന്നിട്ടില്ല, ഇനി നിൽക്കൂല്ല. പോരെ അപ്പച്ചടിക്കേ വെക്കരവിടെ കൊച്ചു കള്ള.